എന്താ നീ അവനിയായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നോ? Well, exactly. അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല. But I've broken the ice. സൗഹൃദത്തിന്റെ ഒരു തുടക്കം. നിനക്കറിയോ ആശിഷ്, അവനി എന്നോട് സംസാരിക്കാൻ കൂടി ആദ്യം തയ്യാറല്ലായിരുന്നു. പക്ഷെ ഞാനും വാശിക്കാരിയാ, അവളോട് ഞാൻ സംസാരിച്ചല്ലോ. അവളെ അവളുടെ വഴിക്ക് വിടണമെന്നാ എനിക്ക് നിന്നോട് പറയാനുള്ളത്. ഇല്ല ആശിഷ്, എനിക്ക് അവളെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ഈ സൊസൈറ്റി അവനെ സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല. ഞാൻ വിചാരിക്കുന്നത് വിധിയാണ് എനിക്ക് അവസരം തന്നതെന്ന്, അവനെ സഹായിക്കാനുള്ള അവസരം. സോ ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യും. ഇത് ഞാൻ നിന്നോട് മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവളെ സഹായിച്ചിരിക്കും. എങ്ങനെയുള്ള സഹായം? ഒരു മിനിറ്റ്. ആ ശർമ്മ സർ പറയൂ. അപ്പൊ എല്ലാം ശരിയായോ? താങ്ക് ഗാഡ്, താങ്ക് യു സോ മച്ച് ശർമ്മ സർ. ഞാൻ സാറിന്റെ സഹായം ഒരിക്കലും മറക്കില്ല. താങ്ക് യു സോ മച്ച്. അവനിക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസ്? ആശിഷ്, സർപ്രൈസ് ആയിട്ടുള്ള കാര്യം ആരെങ്കിലും നേരത്തെ പറയോ? പിന്നീട് പറയാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അവനി ഉറപ്പായിട്ട് സന്തോഷിക്കുന്നു. അലി, നിനക്ക് എന്താ പറ്റിയത്? നീ എന്താ ചെയ്തത്? ഇനിപ്പോ ഇനി കളിക്കണമെന്നുണ്ടെങ്കിൽ നീ തന്നെ ബോൾ എടുത്തിട്ട് വരണം. ഞാനോ? ഞാൻ പോവില്ല, എനിക്ക് പേടിയാ. എന്നാ ശരി, പോവാം. ആ കണ്ണിലേക്ക് നോക്കരുത്. അതെന്താ? ഗുരുജി അങ്ങോട്ട് മാറി നിക്ക്. ഇനി എന്റെ കണ്ണുകളിലേക്ക് നോക്ക്, എന്നിട്ട് ഞാൻ പറയുന്നത് മാത്രം ശ്രദ്ധിക്ക. നിന്റെ കണ്ണുകൾ എത്ര മനോഹരാ! പിന്നെ ഈ ചിരി, നിന്റെ ഈ ചിരി കണ്ടാൽ ആരായാലും അവരെ തന്നെ മറന്നു നിന്നു പോകും. സത്യം? യെസ്. എല്ലാം വെള്ളത്തിലായി, ഇവളും പോയി. ഈ മൂന്നെണ്ണത്തിലും ഇത് എന്താ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. എന്താ? ഞാൻ പറയട്ടെ ഇവർക്ക് എന്താ സംഭവിച്ചെന്ന്? ഇവർക്ക് എല്ലാവർക്കും അലാവുദ്ദീനിയായി. ബുദ്ധിയിൽ ചാണക്യൻ, സൗന്ദര്യത്തിൽ റോമിയോ, രാത്രിയിലും പകലിലും എന്റെ പേര് അലാവുദ്ദീൻ. എന്തൊരു ചിരിയാ! നിന്റെ ചിരിയുടെ മധുര ശബ്ദത്താൽ എന്റെ ചെവിയിൽ തേൻ നിറഞ്ഞു. ഈ തേനീച്ചകളെ പോലെ എനിക്ക് പൂവുകളിൽ ചെന്നിരിക്കേണ്ട ആവശ്യം വന്നില്ല. Who are you, my dear princess? എന്റെ പേര് ഏഞ്ചൽ എന്നാ. അതെയോ? ആദ്യം ഞാൻ ഓർഫനേജിലാ താമസിച്ചിരുന്നത്. ഇപ്പൊ എനിക്കൊരു അമ്മയെ കിട്ടി, അതാണ് എന്റെ അമ്മ. അഡോപ്റ്റ് ചെയ്തു. നീ വളരെ ലക്കിയാ. ആശ, ഇതാരാ?
ഞാൻ ഇയാളെ മുമ്പൊന്നും കണ്ടിട്ടില്ലല്ലോ. അത് കുറച്ചു ദിവസം മുമ്പ് വന്നതാ ചേച്ചി. കുട്ടികളുടെ എല്ലാം മനസ്സ് അയാൾ പെട്ടെന്ന് കീഴടക്കിയെന്നാ എനിക്ക് തോന്നുന്നത്. പക്ഷേ കുട്ടികൾക്ക് ഇയാളെ കൊണ്ട് ശല്യമൊന്നുമില്ലല്ലോ. ഏ ഇല്ല ചേച്ചി, ആദ്യം എനിക്കും അങ്ങനെയാ തോന്നിയത്. കുട്ടികൾക്ക് അലാവുദ്ദീനെ കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. എന്തുറ്റി തോൽവി സമ്മതിച്ചോ? നിങ്ങളോട് കളിക്കാനും ഞാനില്ല. എല്ലാവരും ചേർന്ന് കളിയിൽ കള്ളം കാണിച്ചു. എനിക്ക് വയ്യ. അമ്മേ, ഞാൻ അലാവുദ്ദീനെ വിവാഹം ചെയ്യും. ദൈവമേ, നീർക്കോലി, നിന്റെ ചാൻസ് പോയല്ലോ. കൊടുക്കു കൊടുക്കു, നല്ല അടി കൊടുക്കു. അങ്ങനെ അവന് വെറുതെ വിടാൻ പറഞ്ഞു. അലാവുദ്ദീൻ വളരെ വിചിത്രമായ പേരല്ലേ. ഇയാൾ എന്താ ചെയ്യുന്നേ? അവനിയുടെ ഏജന്റാ ചേച്ചി. അവനിക്ക് വേണ്ടി അസൈൻമെന്റ്സ് കൊണ്ടുവരും. പക്ഷെ എവിടെ നിന്നാ വരുന്നത്, എവിടെയാ താമസിക്കുന്നത് ഒന്നും അറിയില്ല. ആരായിരുന്നാലും ഒരു നല്ല മനുഷ്യന്. അവനി, എന്താ മമ്മി? എന്താ പറ്റി മമ്മി? എന്താ ഇതൊക്കെ? സോറി മമ്മി. എന്ത് സോറി അവനി, എത്ര വൃത്തിയുണ്ടാക്കിയ കിച്ചൺ. ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ എത്ര സമയം എടുക്കും എന്നറിയോ? ഇന്ന് രാത്രി നീ കഞ്ഞി കുടിച്ചാ മതി. നോ പ്രോബ്ലം മമ്മി. മമ്മി, ഐ ലവ് യു. ഒരുപാട് അങ്ങ് സോപ്പിടല്ലേ. ആജ് ജാനേ കിസ് ദമാ കരോ, ആജ് ജാനേ കിസ് ദമാ കരോ, യൂ ഹീ പഹലോ മേ ബൈഠെ രഹോ. എന്താ, എത്ര മണിക്ക്? രണ്ടു മണിക്കോ? നാളെ രണ്ടു മണിക്കോ? താങ്ക് യു, താങ്ക് യു. ആ വരാം. ആരാ വിളിച്ചേ? മമ്മി, വലിയൊരു ഗുഡ് ന്യൂസാ. എന്നെ നാളെ രണ്ടു മണിക്ക് ഫിലിം ഷൂട്ടിങ്ങിന് വിളിച്ചിരിക്ക. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്തേലും ദുഃഖം ഉണ്ടാവുമ്പോൾ നമ്മൾ നിരാശരാവാറില്ലേ? പക്ഷെ ആ ദുഃഖത്തിനിടയിലും ഒരു സന്തോഷം ഒളിഞ്ഞിരിപ്പുണ്ടാവുമെന്ന്. യെസ് മമ്മി. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. അവരെന്നോട് മൂന്ന് ജോഡി ഡ്രസ്സും ഷൂസും കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുക. അത് പോട്ടെ, ഇതെങ്ങനെയാ സംഭവിച്ചെന്ന് പറയാം. ക്രാക്ക് പോട്ട്. വേറെ ആരും ചെയ്യാനാ മമ്മി. ഏജന്റിന്റെ പണി ക്രാക്ക് പോട്ട് തുടങ്ങിയെന്ന് തോന്നുന്നു.
നിങ്ങളുടെ വീട്ടിൽ പോയി അങ്ങ് റെഡി ആയാൽ മതി. നിങ്ങളുടെ വീട്ടിൽ നിന്ന് വെറും കുറച്ച് വെള്ളം മാത്രം. എന്നിട്ട് ആ കുറച്ച് വെള്ളത്തിൽ തന്നെ അങ്ങ് മുങ്ങിയേക്ക്. എനിക്കിന്ന് മൂന്ന് ഡ്രസ് വേണമെന്നല്ലേ പറഞ്ഞ്? അത് രാത്രി തന്നെ തയ്ച്ച് തീർക്കാന്ന് കരുതി. നോക്ക് എങ്ങനെയുണ്ടെന്ന്. വളരെ നന്നായിട്ടുണ്ട് മമ്മി. വാ മമ്മി, മമ്മി ഒരു രാത്രി കൊണ്ട് തന്നെ എല്ലാ ഡ്രസ്സും റെഡിയാക്കി കളഞ്ഞല്ലോ. മമ്മി മമ്മി ഒരു അത്ഭുത സിദ്ധിയുള്ള ആളാ. മമ്മിയുടെ കയ്യിൽ ഒരു യഥാർത്ഥ മാജിക് പവർ ഉണ്ട്. അതൊക്കെ എനിക്കറിയാം. ഏ അങ്ങനെയല്ല മമ്മി, ഞാൻ ശരിക്കും സത്യം പറഞ്ഞത്. മമ്മി ഒരു ഫാഷൻ ഡിസൈനർ ആവേണ്ടതായിരുന്നു. വേണമെങ്കിൽ മമ്മിക്ക് ടിഫിൻ സർവീസ് ഒക്കെ അങ്ങ് നിർത്താം, എന്നിട്ട് ഫാഷൻ ഡിസൈനർ ആവാൻ നോക്ക്. മൂന്ന് ഡ്രസ് തയ്ച്ച ഉടനെ ഫാഷൻ ഡിസൈനർ ആവുമല്ലോ. ഇല്ല മമ്മി, മമ്മിയിൽ ആ ടാലന്റ് ഉണ്ട്. മമ്മി മമ്മി തയ്ച്ച ഫസ്റ്റ് ക്ലാസ് ഡ്രസ് തൊട്ട് എന്റെ ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ടിംഗ് നമ്മൾ വളരെ ശരിയായ ട്രാക്കിലാ. ഹൈ ഫൈ. ഓക്കേ. അല്ല എവിടെ പോയി നിന്റെ അലാവുദ്ദീൻ? എത്ര മണിക്ക് വരുമെന്ന് നിന്നോട് പറഞ്ഞു? അറിയില്ല മമ്മി. അവനെ എന്താ മമ്മി? രാവിലെ തന്നെ നല്ല സുന്ദരമായ മുഖങ്ങൾ കണ്ട് ഞാൻ കൃതാർത്ഥനായി. യാ അല്ലാഹ്, നീ എന്റെ പ്രാർത്ഥന കേട്ടു. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എന്താ എന്നെ ഇങ്ങനെ നോക്കല്ലേ? എനിക്ക് നാണം വരുന്നു. എന്തേ ചെയ്തത്? മറ്റുള്ളവരുടെ വീടിന് മുന്നിൽ ഇങ്ങനെ കിടന്നുറങ്ങാവോ? ക്രാക്ക്പോട്ട്, നീ ഞങ്ങളെ പേടിപ്പിച്ചു കളഞ്ഞു. നിങ്ങളുടെ പ്രശ്നം എന്താ? നിങ്ങൾക്ക് നോർമൽ ആയിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ലേഡീസ് ലേഡീസ് ലേഡീസ്, എന്താ ഇത് രാവിലെ തന്നെ തുടങ്ങിയോ? ആദ്യം ചായ എടുക്ക്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റും, എന്നിട്ട് ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കും. വേണ്ടാത്ത ചോദ്യങ്ങളോ? ഞങ്ങളോട് ചോദിക്കാതെ ഇവിടെ കിടന്നുറങ്ങിയ എന്തിനാ? ഇവിടെ കിടന്നുറങ്ങിയ നല്ല രസമായിരിക്കും തോന്നി. ക്രാക്ക്പോട്ട്, ഞങ്ങളുടെ വീടിന് മുന്നിൽ കിടന്നുറങ്ങുന്നതിൽ എന്താ ഇത്ര രസം? തുടങ്ങി ആന്റിയെ പോലുള്ള സംസാരം. ഇന്നലെ ഫുട്ബോൾ കളിച്ചോണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ പോയി ഇറങ്ങിയിരുന്നെങ്കിലേ ഇന്ന് 12 മണിക്ക് ഓഡിഷനിൽ എത്താൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കിടന്നത്. ക്രാക്ക്പോട്ട്, 12 അല്ല 2 മണിക്ക്, പിന്നെ ഓഡിഷൻ അല്ല ഷൂട്ടിംഗ് ആണ്. ആ പിന്നെ ഫോണിൽ 2 മണിക്ക് എന്നാണ് പറഞ്ഞത്. ഫോണിൽ കേൾക്കുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ പാടില്ല. ഞാൻ നേരിട്ട് കണ്ടിട്ടാ വന്നേ. പക്ഷേ ഏജന്റ് ആരാണ്? നിങ്ങൾ എന്നാ പോ, പെട്ടെന്ന് പോയി റെഡിയാകും. അല്ല നിങ്ങൾ ഈ വേഷത്തിലാണോ വരുന്നത്? അല്ല ഞാൻ റെഡിയാവൂല്ലോ. എന്നാ പെട്ടെന്ന് റെഡിയാക്. ഇതെന്താ? ക്രാക്ക്പോട്ട്, നിങ്ങൾ വീട്ടിനകത്തേക്ക് എന്തിനാ കയറി വരുന്നത്? ഞാൻ റെഡിയാവാൻ പോവാ. നിങ്ങളുടെ വീട്ടിൽ പോയി അങ്ങ് റെഡി ആയാൽ മതി. വീട്ടിൽ പോയാ പിന്നെ ഒരുപാട് ലേറ്റ് ആവുന്നേ. അപ്പൊ ഈ ഡ്രസ്സിൽ തന്നെ വരാൻ പോവാണോ? ഇല്ല, ഞാൻ വീട് മുഴുവൻ എന്റെ കൂടെ കൊണ്ടു നടക്കാറ്. നോക്ക്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് വെറും വെള്ളം മതി,
കുറച്ച് വെള്ളം മാത്രം. ഞാൻ പോയി എടുക്കട്ടെ. എന്നിട്ടാ കുറച്ച് വെള്ളത്തിൽ തന്നെ ഇങ്ങ് മുങ്ങേക്ക്, മനസ്സിലായോ ക്രാക്ക്പോട്ട്? ഐഷ, വൺ സെക്ക്, വൺ സെക്ക്. അവനിയുടെ ഷൂസ്. അടുത്ത തവണ പ്ലീസ് കുറച്ച് നേരത്തെ പറയണേ, ഇതിപ്പോ കട തുറപ്പിക്കേണ്ടി വന്നു. താങ്ക് യു വേണ്ട. ഒരു കപ്പ് ചായയും നല്ല ടേസ്റ്റ് ഉള്ള ബ്രേക്ക്ഫാസ്റ്റും മാത്രം മതി പ്ലീസ്. ഈ ക്രാക്ക്പോട്ട് ഇതുവരെ ഭക്ഷണം കണ്ടിട്ടില്ലാത്തത് പോലെയല്ലേ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. മാഡം, നിങ്ങളുടെ കുറച്ച് ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ട്. എന്ത് ഡോക്യുമെന്റ്സാണ് വേണ്ടത്? മാഡത്തിന്റെ വോട്ടേഴ്സ് ഐ ഡി, പിന്നെ ഹസ്ബൻഡിന്റെ പേര്, അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ എന്താണ്? ഐഷ മാം ഒരു സിംഗിൾ മദറാണ്. ഒരു കംപ്ലീറ്റ് ഫാമിലി ഉള്ള ഒരാളെ മാത്രമേ നമുക്ക് ഗ്യാരണ്ടർ ആക്കാൻ സാധിക്കൂ. കല്യാണം കഴിക്കാതെ അമ്മയായ ഒരാൾക്ക് എങ്ങനെ ഗ്യാരണ്ടർ ആകാൻ സാധിക്കും? അല്ല ആശ, നിനക്ക് നീന മാമിനെ അറിയോ? ആ അറിയാം. അവനെ ഇവിടെ അടുത്തല്ലേ താമസിക്കുന്നെ. പക്ഷെ ഇവിടെ വെച്ച് കണ്ടുകൂട്ടൊന്നും വിചാരിച്ചതേ ഇല്ല. വരൂ ആശ, ഇരിക്ക. ശരി. ആശയാണ് ഓഫീഷ്യൽ ഗാർഡിയൻ, ഇവൻ ഗ്യാരണ്ടർ ആവും. പിന്നെ ആശ, ഇത് പ്രദീപ് സർ. അഡോപ്ഷൻ സെന്ററിൽ നിന്ന് വന്നിരിക്കുക, കുറച്ച് ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. നമസ്കാരം. നമസ്കാരം മാഡം. നിങ്ങളുടെ കുറച്ച് ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ട്. ചേച്ചി, ചേച്ചി എന്നോട് ഡോക്യുമെന്റ്സിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. എന്ത് ഡോക്യുമെന്റ്സാണ് വേണ്ടത്? ഇതിൽ കുറച്ച് ഗവൺമെന്റ് ഫോർമാലിറ്റീസ് ഉണ്ട്. റേഷൻ കാർഡ്, മാഡത്തിന്റെ വോട്ടേഴ്സ് ഐ ഡി, പിന്നെ ഹസ്ബൻഡിന്റെ പേര്, അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ എന്താണ്, പിന്നെ മാഡത്തിന്റെ മാരേജ് സർട്ടിഫിക്കറ്റ്. മിസ്റ്റർ പ്രദീപ്, ആയിഷ മാം ഒരു സിംഗിൾ മദറാണ്. എന്താ? എന്നാൽ നമുക്കെങ്ങനെ ഈ മാഡത്തെ ഗ്യാരണ്ടർ ആക്കാൻ കഴിയും? അതെന്താ ഗ്യാരണ്ടർ ആക്കാൻ കഴിയാത്തത്? ആയിഷ മാം ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ ആണ് മിസ്റ്റർ പ്രദീപ്. നീന മാഡം, മാഡത്തിന് സർക്കാരിന്റെ നിയമങ്ങൾ അറിയാമല്ലോ. ഒരു കംപ്ലീറ്റ് ഫാമിലി ഉള്ള ഒരാളെ മാത്രമേ നമുക്ക് ഗ്യാരണ്ടർ ആക്കാൻ സാധിക്കൂ. കല്യാണം കഴിക്കാതെ അമ്മയായ ഒരാൾക്ക് എങ്ങനെ ഗ്യാരണ്ടർ ആകാൻ സാധിക്കും? ഗ്യാരണ്ടർ ആക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്താ? അത് ആദ്യം ഒന്ന് വിശദമാക്കൂ. മാഡം, റൂൾസ് അങ്ങനെയാണ്. എന്ത് റൂൾസ് മിസ്റ്റർ പ്രദീപ്? എന്ത് റൂൾസ്? ഇങ്ങനെയുള്ള നിയമത്തിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു അമ്മയും മകളെയും ഇൻകംപ്ലീറ്റ് ഫാമിലി എന്ന് വിളിക്കുന്നത് ആ സ്ത്രീ യഥാർത്ഥത്തിൽ ഒരു സിംഗിൾ മദർ ആയതുകൊണ്ടാണോ? ശരിയാണ്, അവനിയുടെ അച്ഛൻ അവരോടൊപ്പം താമസിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് കുഴപ്പം സംഭവിക്കാനാ? നല്ല ഭക്ഷണം, നല്ല എഡ്യൂക്കേഷൻ, നല്ല സംരക്ഷണം എല്ലാം തന്നെ, ഇതെല്ലാം തന്നെ ആയിഷ മാഡം ഒരു പുരുഷന്റെ സഹായമില്ലാതെ തന്നെയാണ് ചെയ്യുന്നത്. ഇതിൽ ആയിഷ മാഡത്തിന്റെ തെറ്റെന്താണ്? ആയിഷ മാഡം വിവാഹം കഴിക്കാത്തതാണോ? പക്ഷേ ഈ കാരണം കൊണ്ട് അവനോടുള്ള സ്നേഹത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല മിസ്റ്റർ പ്രദീപ്. നിങ്ങളുടേതൊരു കംപ്ലീറ്റ് ഫാമിലിയാണെന്ന് കരുതുന്നുണ്ടാവുമല്ലോ. തീർച്ചയായും നിങ്ങൾക്കറിയാമായിരിക്കും നിങ്ങളുടെ കുട്ടികൾക്ക് എന്താ ഇഷ്ടം, അവരുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്, സുഹൃത്തുക്കളോടൊപ്പം അവരെവിടെയൊക്കെ പോകുന്നു, ആരെ കാണുന്നു.
ഇതൊക്കെ അറിയായിരിക്കുമല്ലോ. ജസ്റ്റ് ആസ് ഐ തോട്ട്. മിസ്റ്റർ പ്രദീപ്, അച്ഛന്റെ പേരിന് നിയമസാധുത ഉണ്ടാകുന്നത് അദ്ദേഹം മക്കളുടെ സംരക്ഷണത്തിന് ഈക്വലി റെസ്പോൺസിബിൾ ആകുമ്പോഴാണ്. മാഡം, സിസ്റ്റം അങ്ങനെയാ, നമുക്കെന്ത് ചെയ്യാൻ പറ്റും? എന്നാൽ ഈ സിസ്റ്റത്തെ മാറ്റിക്കൂടെ മിസ്റ്റർ പ്രദീപ്? അല്ലെങ്കിൽ എന്താ ഈ സിസ്റ്റം? നമ്മളൊക്കെ തന്നെയല്ലേ സിസ്റ്റം ഉണ്ടാക്കുന്നത്, നിങ്ങളത് മാറ്റണം. പക്ഷെ മിസ്റ്റർ പ്രദീപ്, നിങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല വെറുതെ ഇവിടം വരെ വന്ന് ഐഷ മാഡത്തെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ. ഒരു അവകാശവുമില്ല. ഞാൻ നിന്നോടൊന്ന് പറഞ്ഞിരുന്നല്ലേ, നമ്മള് ഫ്രണ്ട്സ് ആണ്, ഫ്രണ്ട്ഷിപ്പിൽ ഒരിക്കലും താങ്ക് യു പറയാൻ പാടില്ല എന്ന്. ഓക്കേ, കണ്ടു അവനി, നീന ചേച്ചി എത്ര നല്ലതാണെന്ന്. ആ ഞാൻ നിങ്ങളുടെ സീനിയേഴ്സിനോട് സംസാരിച്ചോളാം. ഐഷ മാം, പേപ്പേഴ്സ്. പക്ഷേ നീന മാം, ഞാൻ ഒട്ടും പേടിക്കണ്ട, ഞാനെല്ലാം മാനേജ് ചെയ്തോളാം. പെൻ മിസ്റ്റർ, താങ്ക് യു. താങ്ക് യു മിസ്റ്റർ പ്രദീപ്. താങ്ക് യു. കൺഗ്രാജുലേഷൻസ് സുമതി മാം, ഇപ്പൊ ഒഫീഷ്യലി ഏഞ്ചൽ നിങ്ങളുടെ മകളെ കഴിഞ്ഞു. നീന മാം, താങ്ക് യു സോ മച്ച്. ഇന്ന് മാഡം വന്നില്ലായിരുന്നെങ്കിൽ ഏഞ്ചലിന് എന്റെ മകളാകാൻ സാധിക്കില്ലായിരുന്നു. മാഡം എന്നോട് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല, സംഭവിച്ചതെല്ലാം ആയിഷ മാം കാരണം. മാഡത്തിന് താങ്ക് യു പറഞ്ഞാൽ മതി. മോളെ, എനിക്ക് നന്നായിട്ട് അറിയാം നിനക്ക് നീന ആൻറ്റിയെ വളരെ ഇഷ്ടമാണെന്ന്. അതുകൊണ്ട് നീ ഇക്കാര്യം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നിന്റെ നീന ആൻറ്റി ആ ആൻറ്റിയാണ്, ആ ആൻറ്റിയാ നിന്റെ പപ്പയെ വിവാഹം കഴിക്കാൻ പോകുന്നത്.